അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എൻ്റെ ജീവിതത്തിൽ വളരെ റെയറായിട്ടുണ്ടാകുന്ന സംഭവമായിരുന്നു. എനിക്കിപ്പോൾ അത് ഈ ഒരു 40 ഡേയ്സ് കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു റീസെൻ്റ് ഒരു ഇതുണ്ടായതിനു ശേഷം എനിക്കിപ്പം പെട്ടെന്ന് വീടിനോർക്കുമ്പോൾ ആ ഇമോഷൻ ഞാൻ അങ്ങനെ കറി. ടാസ്ക് വായിക്കുന്നതിനിടയ്ക്കാണ് ജാസ്മിന് തലകറക്കം വന്നത്. അപ്പോൾ തന്നെ ബിഗ് ബോസ് നിമിഷയോടും സുചിത്രയോടും ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഓക്കെയാണ്, ഞാൻ തന്നെ പോയിക്കൊള്ളാമെന്ന്. അവിടെ വെച്ച് തന്നെ ഈയൊരു തലകറക്കം നാടകമാണെന്ന് തെളിയുകയുണ്ടായി. ഇനി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല, പകരം എനിക്ക് മെൻ്റൽ ട്രോമയാണെന്ന് ഉള്ളിലെത്തി ജാസ്മിൻ പറയുന്നുമുണ്ട്. ബിഗ് ബോസിലെ ഈ വീക്കിലെ ക്യാപ്റ്റനാണ് ജാസ്മിൻ. പക്ഷേ എങ്ങനെയൊക്കെയാണ് ഈ ആഴ്ച ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയതെന്ന് പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഡോക്ടർ റോബിനെതിരെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവിടെ കിടന്ന് തുള്ളിച്ചാടി ചിരിച്ചു മറിയുന്ന ഒരു ക്യാപ്റ്റൻ. അതിനുശേഷം കുക്കിംഗ് 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 എന്ന് പറഞ്ഞ് ഡോക്ടർ റോബിനെ കളിയാക്കുന്ന ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അവിടെ രണ്ടോ മൂന്നോ മത്സരാർത്ഥികൾ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ ആ അടി നിർത്തലാക്കാനാണ് ക്യാപ്റ്റൻ ശ്രദ്ധിക്കേണ്ടത്. അതുമാത്രമല്ല, ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം കൂടി ജാസ്മിനുണ്ട്. അതിനു പകരം അവിടെ തുള്ളിച്ചാടിക്കൊണ്ട് റോബിനെതിരെ ബാർക്കിംഗ് ഡോഗ്, അതായത് കുരയ്ക്കുന്ന പട്ടി എന്ന് വളരെ വൃത്തികെട്ട കമൻറ്റുകൾ പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ കിടന്ന് ജാസ്മിൻ ഡാൻസ് കളിച്ചത്. ഡോക്ടർ റോബിനെ കുറിച്ച് എത്തിക്സ് ഇല്ലാതെ കളിക്കുന്ന ഒരു വ്യക്തി എന്നാണ് എപ്പോഴും ജാസ്മിൻ പറയുന്നത്. ആ വീട്ടിൽ ആരാണ് എത്തിക്സ് ഉപയോഗിച്ച് കളിക്കുന്നത്? നമ്മൾ ജാസ്മിൻ്റെ എത്തിക്സ് കട്ട ഗെയിമിൽ കണ്ടതാണ്. ആ ഗെയിമിൽ ഡോക്ടർ റോബിൻ്റെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ടീമുമായിട്ട് സഖ്യമുണ്ടാക്കി യാതൊരു എത്തിക്സും ഇല്ലാതെ കളിക്കുന്ന ജാസ്മിനെ നമ്മൾ കണ്ടതാണ്. അവിടെ നിൽക്കുന്ന ആരും തന്നെ എത്തിക്സ് ഫോളോ ചെയ്ത് കളിക്കുന്നവരല്ല. പിന്നെ നാഴിക 40 വട്ടം ജാസ്മിൻ റോബിനെതിരെ എത്തിക്സ് ഇല്ലാതെ കളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിക്ടിം പ്ലേ നടത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന് ഒരു കാരണം, ജാസ്മിന് ദിൽഷയെ ഇഷ്ടമാണ്. എന്നാൽ ജാസ്മിൻ്റെയും ദിൽഷയുടെയും ഫ്രണ്ട്ഷിപ്പ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പായി മാറാത്തതിന് ഇടയിൽ നിൽക്കുന്ന വ്യക്തി ഡോക്ടർ റോബിനാണെന്ന് റിയാസ് മറ്റുള്ളവരോട് പറയുന്നുണ്ട്. ഇതായിരിക്കാം ഡോക്ടർ റോബിനോട് ജാസ്മിനുള്ള ഗ്രഡ്ജിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ പറയുന്നത് ഡോക്ടർ റോബിൻ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നാണ്. എന്നാൽ ഡോക്ടർ റോബിൻ്റെ അമ്മയെ ഏറ്റവും ലോകത്തെ ഒരു മനുഷ്യനും മറ്റൊരു വ്യക്തിയുടെ അമ്മയെ പറയാൻ മടിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചും അഭിസംബോധന ചെയ്യുന്നത് ജാസ്മിൻ തന്നെയാണ്. അങ്ങനെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന ജാസ്മിന് മറ്റൊരാൾ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളേണ്ട യാതൊരു കാര്യവും മാത്രമൊന്നും. അത് ഓക്കെയാണോ എൻ്റെ ഗേൾഫ്രണ്ടിന്, അതിന് വലിയ ഇതില്ലായിരുന്നു. എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ഞാനായിരുന്നു കംപ്ലീറ്റ് നോക്കി. സോ അതിൻ്റെ വലിയ ടെൻഷൻ ഉണ്ട്. ഇപ്പം 100 ദിവസം എന്ന് പറഞ്ഞപ്പോൾ വലിയ ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് 100 ദിവസം അല്ലെങ്കിൽ 50 ദിവസം തന്നെ എത്ര 50 കൊല്ലം പോലെ തോന്നുന്നത്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു. എൻ്റെ ഡോഗ് ഓക്കെയാണ്, അതുപോലെ എൻ്റെ ഗേൾഫ്രണ്ടിനോട് ഒന്ന് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡോഗാണ് പ്രശ്നം. ഒരു മനുഷ്യനെ പട്ടിയെന്നും എൻ്റെ വീട്ടിൽ വളർത്ത പട്ടീനെക്കാട്ടിലും വില കുറഞ്ഞവനെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഒരു ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ പോലും ബാർക്കിംഗ് ഡോഗ്, ഓക്കെ കുക്കിംഗ്, അതുമാത്രമല്ല പാട്ടുണ്ടാക്കി കളിയാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ജാസ്മിന് തന്നെ അറിയുന്നില്ല. ഒരു മനുഷ്യനെ എത്രത്തോളമാണ് താഴ്ത്തി കെട്ടുന്നത്? ഇതെല്ലാം പറഞ്ഞ് 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 ഇപ്പോൾ ഇതാ ഡോഗിൻ്റെ പേരിൽ തന്നെ ട്രോമ, മെൻ്റൽ ട്രോമയിലേക്ക് കടന്നിരിക്കുന്നു ജാസ്മിൻ. ഒരു പാവിയെ എടുത്തു എന്ന നിസ്സാര കാര്യം പറഞ്ഞ് തുടങ്ങിയ ഗ്രഡ്ജ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇത് ജാസ്മിനെ തകർന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ റോബിന് ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഡോക്ടർ റോബിനെ എതിർക്കുന്നവർ പോലും ഇന്ന് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ജാസ്മിന് ഡോക്ടറോടുള്ള ഗ്രഡ്ജ് മാത്രമാണ്. അതായത് എന്ത് ചെയ്തിട്ടും ജയിക്കും. എനിക്ക് എൻ്റെ കുറച്ച് എത്തിക്സ്, മോറൽസ്, അതുപോലെ സംസാരം ഞാൻ നാഴികയ്ക്ക് 40 വട്ടം എത്തിക്സും മോറൽസും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ജാസ്മിൻ. റോബിൻ പാവിയെ അടിച്ചെടുത്തെങ്കിൽ കട്ട ടാസ്കിൽ ഇതുപോലെ തന്നെ ഒരു എത്തിക്സും ഇല്ലാതെ റോബിനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് ഗ്രൂപ്പിനൊപ്പം കൂടിച്ചേർന്ന് കളിക്കുന്ന ഒരു ജാസ്മിനെ ഞങ്ങൾ കണ്ടിരുന്നു. ഇവിടെ ഞങ്ങൾ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ജാസ്മിനെ കണ്ടിട്ടില്ല. ഒരു ദിവസം സിഗരറ്റ് കിട്ടാതിരുന്നപ്പോൾ വിഡ്രോവൽ സിംറ്റം കാരണം അവിടെ കൂടെ പട്ട കത്തിച്ച് നടന്ന്
ബിഗ് ബോസിൻ്റെ വാർണിംഗ് കിട്ടിയ ജാസ്മിൻ എന്ത് മോറലാണ് പൊതുസമൂഹത്തിനായി അല്ലെങ്കിൽ കേരള സമൂഹത്തിനായി നൽകുന്നത്? അവിടെയും ഞങ്ങൾ ഒരു മോറലും ജാസ്മിൻ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഹൺഡ്രഡ് പേഴ്സെന്റ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ സമൂഹത്തിന് മോറൽ വാല്യൂസ് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നെങ്കിൽ ഈ പറയുന്ന നാടകമൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ലായിരുന്നു. പകരം നിങ്ങളെ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഈ നാടകം റോബിനെതിരെയുള്ള കളി മാത്രമാണെന്ന് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിൽക്കണമെന്നൊന്നും എനിക്ക് വലിയതില്ല. എനിക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിൽ വന്നതായിരുന്നു. ഇത്രമാത്രം ഗ്രഡ്ജ് ഡോക്ടർ റോബിനോട് ജാസ്മിൻ കാണിച്ചിട്ടും ജാസ്മിൻ തലകറങ്ങി വീണപ്പോൾ തീർച്ചയായിട്ടും അടുത്തു വരികയും കാര്യങ്ങൾ സംസാരിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനെയാണ് പ്രേക്ഷകർ കണ്ടത്. പക്ഷേ ജാസ്മിൻ ഗ്രഡ്ജ് ഉള്ളിൽ വച്ച് സ്വയം ഒരു ലൂസറായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ചീത്തവിളിയൊക്കെ കേട്ട് നാട്ടുകാരെല്ലാവരും ഡോക്ടർ റോബിനെ എടുത്തിട്ട് അടിക്കുകയായിരുന്നിരിക്കും എന്നാണ് ജാസ്മിനും നിമിഷയും ഒക്കെ വിചാരിച്ചത്. എന്നാൽ റിയാസ് വന്നതോടുകൂടി പുറത്തെ കാര്യങ്ങൾ റിയാസ് കൃത്യമായിട്ട് ഇവരോട് അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി ജാസ്മിൻ്റെ കൈ വിട്ടുപോയി. കാരണം ഡോക്ടർ റോബിനെ ഇത്തവണ പ്രേക്ഷകർ പുറത്താക്കുമെന്നാണ് ജാസ്മിൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, നിമിഷയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് മനസ്സിലായതോടുകൂടി ഇപ്പോഴത്തെ ഈ പുതിയ നാടകം കളിച്ച് ബിഗ് ബോസിനോട് ഡോക്ടർ റോബിൻ വീണ്ടും വീണ്ടും മോശമാണെന്ന് പറഞ്ഞ് ഒരു സിമ്പതി വർക്കൗട്ട് ആക്കാനുള്ള ശ്രമമാണ് ജാസ്മിൻ നടത്തിയത്. ഒരു നല്ല പാഠം തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഒരു മനുഷ്യനോടും ആവശ്യമില്ലാത്ത രീതിയിൽ ഗ്രഡ്ജ് വച്ചു പുലർത്തേണ്ട കാര്യമില്ല. അങ്ങനെ വെച്ചു പുലർത്തിയാൽ നമ്മൾ തന്നെയായിരിക്കും ലൂസറായി മാറുക. നമ്മൾ ഗ്രഡ്ജ് വെച്ചു പുലർത്തുന്ന വ്യക്തി നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്യും. ഡോക്ടർ റോബിന് ഇത്രത്തോളം പ്രേക്ഷക സപ്പോർട്ട് കിട്ടാൻ കാരണമായി തീർന്നത് ജാസ്മിന് ഡോക്ടറോടുള്ള ഗ്രഡ്ജ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു മനുഷ്യനെ ഈ മോശം വാക്കുകൾ കൊണ്ട് അപമാനിക്കാതിരിക്കുക. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് മനുഷ്യൻ്റെതായ സ്ഥാനം കൊടുക്കുക. മനുഷ്യന് പട്ടിയുടെ ഒപ്പം സ്ഥാനം കൊടുക്കാതിരിക്കുക. സ്മോക്കിംഗ് അല്പം കുറയ്ക്കാം. വളരെ കുറക്കുന്നുണ്ട് ബിഗ് ബോസ്. അതും കൂടെ അല്ലെങ്കിൽ പിന്നെ ഈ ബ്രേക്ക് ഡൗൺ. ഒരു പെൺകുട്ടി സ്മോക്ക് ചെയ്യുന്നത് തെറ്റാണോ? തെറ്റല്ല. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരുടെ ഇഷ്ടമാണ് സ്മോക്ക് ചെയ്യുക എന്നത്. എന്നാലിതാ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ ജാസ്മിന് ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്, സ്മോക്കിംഗ് കുറയ്ക്കുക എന്ന് പറഞ്ഞ്. മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് വഴക്കിടുന്ന ജാസ്മിൻ ഇവിടെ എന്ത് മോറൽ വാല്യൂ ആണ് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്? ഒരു ചെയിൻ സ്മോക്കറായി അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമാണ്, ഒരു മോറൽ വാല്യൂ തികഞ്ഞ സ്വഭാവമെന്നാണോ ജാസ്മിൻ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അമിതമായ പുകവലി നിങ്ങളുടെ ഉത്കണ്ഠ കൂട്ടും, ഒപ്പം മൈഗ്രേനെയും അത് ബാധിക്കും. ഇറങ്ങി വന്നപ്പോൾ ഡോക്ടർ റോബിന്റെ മുഖത്ത് ഒരു നല്ല പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്നേഹത്തോടെയുള്ള പുഞ്ചിരി തന്നെയാണ്, അത് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിന് ജാസ്മിനോട് ഒരു ഗ്രഡ്ജുമില്ല. പകരം തിരിച്ച് ഉള്ള ആ ഗ്രഡ്ജ് മാറ്റി കളിയിലേക്ക് വന്നാൽ ജാസ്മിനും ശക്തിയായ ഒരു മത്സരാർത്ഥിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഡോക്ടർ റോബിനോടുള്ള ഗ്രഡ്ജ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണിലെ ലൂസറായിട്ട് ജാസ്മിൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത സംഭവവും രസകരമായ സംഭവമാണ്. കാരണം ഇത്തവണത്തെ ടാസ്കിൽ ന്യായാധിപന്മാരായി വന്നത് പുതിയ മത്സരാർത്ഥികളാണ്, റിയാസും വിനയും. ഇവർ രണ്ടുപേരും അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്, അവിടെയുള്ള മത്സരാർത്ഥികളും കണ്ടു. ന്യായാധിപന്മാരായിരിക്കുന്നവർ രണ്ടുപേരും കറപ്റ്റഡായ ന്യായാധിപന്മാരായിരുന്നു. കാരണം അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഇന്നലെ സഹിച്ചിരുന്ന മത്സരാർത്ഥികൾ ഇന്ന് റിയാസിൻ്റെ ജൽപ്പനങ്ങൾ കേട്ട് മിണ്ടാതെ ഇരുന്നില്ല. എല്ലാവരും പ്രതികരിക്കുകയും ബയാസ്ഡായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് റിയാസിനെതിരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതുമാത്രമല്ല, കൂടെയിരുന്ന ന്യായാധിപനായ വിനയും റിയാസിനെതിരെ സംസാരിച്ചു. ജാസ്മിനെയും നിമിഷയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ ഉള്ളിലേക്ക് പോകുന്നതെന്ന് റിയാസ് കയറുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജഡ്ജായിരിക്കുമ്പോഴും തൻ്റെ കൂട്ടുകാരെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് നീതിയും ന്യായവും ഉണ്ടെങ്കിലും മറ്റു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാതെ അവരെ തോൽപ്പിച്ചുകൊണ്ട് ബയാസ്ഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. നീതിയില്ലാത്ത ഈ നീതിന്യായത്തിനെതിരെ
ബ്ലസ്ലിയും ദിൽഷയും അപർണയും റോബിനും അഖിലും ഒക്കെ രംഗത്തെത്തി. കൂടെ നിന്ന ജഡ്ജായ വിനയും റിയാസിനെ ശരിക്കും എടുത്തിട്ട് കുടയുന്നത് പ്രേക്ഷകർ കണ്ടതാണ്. എന്തായാലും കാര്യങ്ങളെല്ലാം വളരെ ലൈവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടർക്കുള്ള സപ്പോർട്ട് കൂടുന്നതിനൊപ്പം തന്നെ ദിൽഷയ്ക്കും ഇപ്പോൾ സപ്പോർട്ട് കൂടിയിരിക്കുകയാണ്. മറ്റ് മത്സരാർത്ഥികളും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്ന ജാസ്മിനും അതുപോലെ തന്നെ റിയാസിനുമാണ്. ഈ കോടതി ടാസ്കിൽ ബയാസ്ഡ് ആയിട്ടാണോ റിയാസ് കാര്യങ്ങൾ സംസാരിക്കുന്നത്? പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ജാസ്മിന് റോബിനോടുള്ള ഈ ഗ്രഡ്ജിന് ശരിക്കും എന്തെങ്കിലും കാരണമുണ്ടോ? പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നു.